കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് മുക്കം അഗസ്റ്റിൻ മുഴിയിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നതിന് തൊട്ടടുത്താണ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത്. മുക്കം നഗരസഭയിലെ അഗസ്റ്റിൻ മുഴിയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ മിനി സിവിൽ സ്റ്റേഷനും മുക്കം ഫയർ സ്റ്റേഷനും മറുവശത്തുള്ള കെട്ടിടത്തിൽ മദ്യഷാപ്പ് ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. സംസ്ഥാന സർക്കാർ പുതിയ പ്രീമിയം മദ്യശാലകൾ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായാണ് മുക്കത്തും ഔട്ട്ലെറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അഗസ്റ്റിൻ മുഴി ജനകീയ സമിതി രംഗത്തെത്തി. കെട്ടിടത്തിന് സമീപം പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവഞ്ചുഴി ദേവീക്ഷേത്രം, അഗസ്റ്റിൻ മുഴി ജുമാ മസ്ജിദ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സമീപത്താണ് മദ്യശാല തുറക്കാനുള്ള തീരുമാനമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംസ്ഥാന പാതയിൽ വീതി കുറഞ്ഞതും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് മദ്യഷാപ്പ് വന്നാൽ തിരക്ക് വർദ്ധിക്കുകയും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാവുകയും ചെയ്യും. ജനവാസ മേഖലയായ ഇവിടെ നിരവധി വീടുകളുണ്ട്. മുക്കം സബ് ട്രഷറി, എഇഒ ഓഫീസ്, കൃഷിഭവൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പും ഇതിനടുത്താണ്. കൂടാതെ മദ്യശാല വന്നാൽ സംസ്ഥാന പാതയോരത്ത് കാടുമൂടിക്കിടക്കുന്ന പഴയ ബ്രിട്ടീഷ് പാലവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാടിൻ്റെ സ്വൈര്യ ജീവിതത്തെ താറുമാറാക്കുന്ന മദ്യഷാപ്പിനെതിരെ ഒന്നിച്ച് പോരാടാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആദ്യഘട്ടമായി MLA നഗരസഭാധികൃതർക്കും എക്സൈസ് വകുപ്പിനും പരാതി നൽകുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. അഗസ്റ്റ്മുഴി പ്രദേശത്ത് ഈ തരത്തിലുള്ള ഒരു ഔട്ട്ലെറ്റ്, ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരുമ്പോൾ ഇവിടുത്തെ നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് വളരെയേറെ ഗതാഗത കുരുക്കും അതേപോലെ അപര്യാപ്തമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശവും അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഈ ഉദ്ദേശിച്ച സ്ഥലത്തിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വരുന്നത് ഫയർ സ്റ്റേഷനാണ്. ഇതുപോലെ ഒരു വളരെ തിരക്കേറിയ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വരുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ സംശയമല്ല. നേരത്തെ മുക്കം പോലീസ് സ്റ്റേഷൻ സമീപത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് സംസ്ഥാന ദേശീയപാതകളിൽ നിന്ന് മദ്യശാലകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായി അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് 2017 നഗരസഭയിലെ കയ്യിട്ടാപ്പൊയിലിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ ജനകീയ സമരത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ മുക്കൻ ടൗണിൽ 2 ഹോട്ടലുകളിൽ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. തിരക്ക് പിടിച്ച് ഈ സ്ഥലത്തുനിന്ന് മാറ്റി മറ്റേതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് ഈ സ്ഥാപനം മാറ്റുകയാണ് ആവശ്യം. അതിനുവേണ്ടി ഇവിടെ അഗസ്റ്റ്മുഴിയിലുള്ള മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ട് ജനകീയമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടക്കത്തിലിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.